സൗദി അറേബ്യയിലെ റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖിലെ അബ്ദുൾ റഹീമിൻ്റെ കേസ് ഇന്ന് കോടതിയിൽ വരികയാണ്. നിങ്ങൾക്കറിയാം ജയിൽ മോചന ഉത്തരവ് ഉണ്ടാകുമോന്നറിയാം. 18 കൊല്ലത്തിലധികമായി അദ്ദേഹം ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് റിയാദിലെ ജയിലിൽ കഴിയുകയാണ്. അതിനിടയിലാണ് നമ്മൾ ഏതാണ്ട് 47 കോടിയോളം രൂപ പിരിച്ചെടുത്തു എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനമെന്ന കണക്ക്. അത്രയും കൂടുതൽ രൂപ ലോകമെമ്പാടുമുള്ള മലയാളികൾ പിരിച്ച് ഇദ്ദേഹത്തിൻ്റെ മോചനം ഉറപ്പുവരുത്തുകയാണ്. ഇന്ന് കോടതിയിൽ വരികയാണ്. ഇന്ന് കോടതി തീരുമാനിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അദ്ദേഹത്തിൻ്റെ മോചനം സാധ്യമാകുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ വരുന്ന ദിവസം ഒരിക്കൽ അദ്ദേഹം കരിപ്പൂരിൽ വിമാനത്താവളം ഇറങ്ങും. ഫറൂഖിലെ ഉമ്മയ്ക്ക് എന്നേക്കുമായി ആശ്വാസത്തിൻ്റെ മഴ പെയ്യിച്ചുകൊണ്ട് അദ്ദേഹം കടന്നു വരും. കണ്ണീർ മഴയായിരുന്നു ഇത്രയും കാലവും, എന്നാൽ ആ മഴ മാറുകയാണ്. കൊലപാതക കേസിൽ 18 വർഷത്തിലധികമായി റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീമിന്റെ കേസ് റിയാദ് ക്രിമിനൽ കോടതിയുടെ പുതിയ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. സൗദി സമയം രാവിലെ 9 മണിയോടെയാകും കേസ് പരിഗണിക്കുക. അബ്ദുറഹീമിന്റെ അഭിഭാഷകനും എംബസി ഉദ്യോഗസ്ഥനും അബ്ദുറഹീമും നേരിട്ടോ ഓൺലൈൻ വഴിയോ കോടതിയിൽ ഹാജരാകുമെന്നാണ് റിപ്പോർട്ട്. കൂടാതെ അസീർ ഗവർണറുടെ പ്രതിനിധിയും ഇന്ന് കോടതിയിൽ ഹാജരാകുമെന്ന സൂചനയുണ്ട്. കഴിഞ്ഞ ജൂലൈ 2 അബ്ദുറഹീമിന്റെ വധശിക്ഷ കോടതി റദ്ദാക്കിയെങ്കിലും ജയിൽമോചനായിട്ടില്ല. ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ ജയിൽമോചന ഉത്തരവാണ് പ്രധാനമായും പ്രതീക്ഷിക്കുന്നത്. വധശിക്ഷ റദ്ദാക്കിയതോടെ പ്രൈവറ്റ് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസ് അവസാനിച്ചു. പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസാണ് കോടതി ഇന്ന് പരിഗണിക്കുന്നത്. 18 വർഷത്തോളം തടവ് ശിക്ഷ അനുഭവിച്ച പശ്ചാത്തലത്തിൽ ഈ കേസിൽ പ്രത്യേക ശിക്ഷ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ജയിൽമോചന ഉത്തരവിന് സാധ്യത കൂടുതലാണ്. മോചന ഉത്തരവുണ്ടായാൽ അത് അപ്പീൽ കോടതിയും ഗവർണറേറ്റും അംഗീകരിച്ച ശേഷമായിരിക്കും ജയിൽമോചനമുണ്ടാവുക. അബ്ദുറഹീമിനെ ജയിലിൽ കാണാൻ അവസരമൊരുക്കിയ അസീർ ഗവർണർ തുർക്കി ബിൻ തലാൽ രാജകുമാരന്റെ റിയാദിലെ ഓഫീസിലെത്തി ഇന്നലെ കുടുംബം നന്ദി പറഞ്ഞു. ജലീൽ കണമകലം, 24 ജിദ്ദ. നമ്മളെല്ലാവരും നോക്കിയിരിക്കുകയാണ് റിയാദിലെ കോടതിയിൽ ഇന്ന് എന്ത് സംഭവിക്കും എന്നുള്ളത്. ഏറ്റവും പുതിയ വിവരങ്ങൾ, ഇദ്ദേഹത്തിന് മോചനം കിട്ടുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. ആയിരക്കണക്കിന് ആളുകളാണ് ഇദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ ലോകമെമ്പാടും പ്രാർത്ഥിക്കുന്നത്. റഹീം, നിങ്ങൾക്ക് ഇത്രയധികം പിന്തുണ ലഭിച്ചു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. ജലീൽ കണ്ണമംഗലം നമുക്കൊപ്പം ചേരുകയാണ് ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി. ജലീൽ, ഗുഡ് മോർണിംഗ്. ജലീൽ, യഥാർത്ഥത്തിൽ ഇന്ന് അദ്ദേഹത്തിന് മോചനം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ശുഭാപ്തി വിശ്വാസം നമുക്കുണ്ട്. എന്നാൽ നിയമപരമായ ഊടുവഴികളിലൂടെ തന്നെ യാത്ര ചെയ്യേണ്ട കാര്യമുണ്ട്. എന്താണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം നിർണായകമാണ്. റിയാദ് ക്രിമിനൽ കോടതിയുടെ പുതിയ ബെഞ്ച് ഈ കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. സൗദി സമയം രാവിലെ 9 മണിയോടെ, ഏതാണ്ട് ഇന്ത്യൻ സമയം 11:30 മണിയോടെയാണ് കോടതി ഈ കേസ് പരിഗണിക്കുന്നത്. അബ്ദുറഹീം തന്നെ ഓൺലൈൻ വഴി ഈ കോടതിയിൽ ഹാജരാകും എന്നാണ് സൂചന. അതോടൊപ്പം തന്നെ അബ്ദുറഹീമിന്റെ അഭിഭാഷകനും എംബസി പ്രതിനിധിയും ഒക്കെ ഹാജരാകും. അതിനൊക്കെ പുറമെ അസീർ ഗവർണർ പ്രിൻസ് തുർക്കി ബിൻ തലാൽ രാജകുമാരന്റെ പ്രതിനിധിയും ഇന്ന് കോടതിയിൽ ഹാജരാകും എന്ന ഒരു സൂചനയുണ്ട്. ഈ ജയിൽമോചന ഉത്തരവ് പ്രതീക്ഷിക്കുന്നു എന്നതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. വധശിക്ഷ കഴിഞ്ഞ ജൂലൈ 2 റദ്ദാക്കിയിട്ടും ജയിൽമോചനം അബ്ദുറഹീമിന് ഇതുവരെ സാധ്യമായിട്ടില്ല. അതിന് കാരണം പബ്ലിക് ഒഫൻസും പ്രൈവറ്റ് ഒഫൻസും ഉണ്ട്. പ്രൈവറ്റ് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസാണ് ഇപ്പോൾ തീർന്നത്. ഇന്ന് കോടതി പരിഗണിക്കുന്നത് പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 4-5 വർഷമൊക്കെ സാധാരണ ജയിൽ ശിക്ഷ വിധിക്കാറുണ്ടെങ്കിലും 18 വർഷത്തോളം ജയിലിൽ കിടന്ന ഒരു പശ്ചാത്തലത്തിൽ അബ്ദുറഹീമിന് ഇനിയൊരു പുതിയ ശിക്ഷയ്ക്ക് സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അബ്ദുറഹീമിനുള്ള മോചന ഉത്തരവ് ഇന്ന് കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മോചന ഉത്തരവ് ഉണ്ടായാൽ വീണ്ടും ചില നടപടിക്രമങ്ങൾ ഉണ്ടാകും മോചനത്തിലേക്ക് പോകാൻ. കാരണം ഈ മോചന ഉത്തരവ് ഇവിടെ റിയാദിലെ ഗവർണറേറ്റും അതോടൊപ്പം തന്നെ അപ്പീൽ കോടതിയും എല്ലാം അംഗീകരിക്കേണ്ടതുണ്ട്. ഇതെല്ലാം അംഗീകരിച്ചു കഴിഞ്ഞാൽ അബ്ദുറഹീമിനെ നാട്ടിലേക്ക് പറഞ്ഞേക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും യാത്രാരേഖകളും ഇന്ത്യൻ എംബസി തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടെ കഴിഞ്ഞ ദിവസം അബ്ദുറഹീമിനെ കണ്ട ഉമ്മ ഇന്ന് പുലർച്ചെ നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഇന്നലെ റിയാദിലുള്ള അസീർ ഗവർണറുടെ റിയാദിലുള്ള ഓഫീസിലെത്തി അവർ ജയിലിലുള്ള കൂടിക്കാഴ്ചക്ക് അവസരം ഒരുക്കിയതിന് നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട്. ജലീൽ കണ്ണമംഗലമാണ് സൗദി അറേബ്യയിൽ നമുക്കൊപ്പം ചേർന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് റിയാദിലെ ജയിലിൽ കഴിയുന്ന റഹീമിൻ്റെ കേസ് കോടതിയിൽ വരികയാണ്. ഇന്ന് യഥാർത്ഥത്തിൽ കോടതിയിൽ നിന്ന് തീരുമാനം വരും. മിക്കവാറും എല്ലാ നൂലാമാലകളും ഒക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു. അന്തിമമായി കോടതിയിൽ പരിഗണനയ്ക്ക് വരുമ്പോൾ അദ്ദേഹം ജയിൽ മോചനാകും. ഇനി ഒരു കേസ് അദ്ദേഹം പബ്ലിക് ന്യൂയിസൻസ് ഉണ്ടാക്കി പൊതുനിരത്തിൽ എന്നുള്ളതാണ്. വധശിക്ഷയിൽ നേരത്തെ തന്നെ കോടതി അദ്ദേഹത്തെ ഒഴിവാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇതൊരു ചെറിയ കേസല്ല, സൗദി അറേബ്യ സംബന്ധിച്ചുള്ള വലിയ കേസ് തന്നെയാണ്. ആ കേസിൽ നിന്നുകൂടി അദ്ദേഹത്തിന് വിടുതൽ കിട്ടി.
കിട്ടിയാൽ അദ്ദേഹം എത്രയും പെട്ടെന്ന് ജയിൽ മോചിതനായി അദ്ദേഹത്തിന് അദ്ദേഹത്തെ കരിപ്പൂരിലേക്ക് അവർ കയറ്റി അയക്കും എന്നുള്ളതാണ് നിയമപരമായ നടപടി. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അബ്ദുറഹിമിനെ കാണാനായി റിയാദ് ജയിലിൽ പോയി അദ്ദേഹത്തെ നേരിട്ട് കണ്ട ഉമ്മയും സഹോദരനും ഇപ്പോൾ കരിപ്പൂരിലെ വിമാനം ഇറങ്ങിയിട്ടുണ്ട്. നമുക്കൊപ്പം ഈ അല്പനിമിഷങ്ങൾക്കൊക്കെ ആ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് വരുമെന്നാണ് അറിയുന്നത്. സാധാരണയിലുള്ള പരിശോധനയെ കഴിഞ്ഞ് ഇൻ്റർനാഷണൽ ട്രാവൽ പാസഞ്ചേഴ്സ് പുറത്തേക്ക് വരുന്നതിനുള്ള സമയമെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. സമീർ സി മുഹമ്മദ് കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. സമീർ സി മുഹമ്മദ്, ഗുഡ് മോർണിംഗ്. സമീർ, യഥാർത്ഥത്തിൽ അവർ പുറത്തേക്ക് ഉടൻ വരുമെന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? ഈ റഹീം സഹായ സമിതിയിലെ അംഗങ്ങളൊക്കെ അവിടെ ഉണ്ടോ അവരെ കാത്ത്? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. അവർ അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് വരും. 6:30 ഫ്ലൈറ്റിൽ അവർ ലാൻഡ് ചെയ്തിട്ടുണ്ട്. വൈകാതെ തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് അവർ പുറത്തേക്ക് വരും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇൻ്റർനാഷണലിൻ്റെ പുറത്തേക്ക് വരുന്ന ആ ഭാഗത്ത് തന്നെയാണ് ഉള്ളത്. ഇവിടെ അവരുമായി അവരുടെ ഏതാനും ചില കുടുംബങ്ങളാണ് എത്തിയിട്ടുള്ളത്. മറ്റുള്ള ഈ സഹായ സമിതി അംഗങ്ങളൊക്കെ തന്നെയുള്ളത് ഫറൂഖിലെ വീട്ടിലാണ്. 11 കൂടെ ആ വീട്ടിലേക്ക് എല്ലാവരും വരും. കേസിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതോടു കൂടെയായിരിക്കും അവരെല്ലാവരും തന്നെ അവിടെ എത്തുകയും ആ കുടുംബവുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യുക. എന്തായാലും ഈ വലിയ രീതിയിലുള്ള ഒരു ആശങ്കകൾക്ക് ഇന്ന് വിരാമമാവും എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ്. 18 സൗദി ജയിലിൽ കഴിയുകയാണ് റഹീം. ആ റഹീമിനെ വളരെ ഏറെ കണ്ണീരോടുകൂടിയാണ് ആ ഉമ്മ അവിടെ എത്തി കണ്ടത്. ഒപ്പം തന്നെ സഹോദരനുണ്ടായിരുന്നു, അമ്മാവനും ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ അവിടെ എത്തി കാണുകയും ആദ്യഘട്ടത്തിൽ വിസമ്മതിച്ചെങ്കിലും പിന്നീട് റഹീം ഉമ്മാനെ കാണുന്നതിനൊക്കെ അനുമതി നൽകുകയും അവിടെ എത്തിക്കൊണ്ട് ഏറെ നേരം നേരം സംസാരിക്കുകയും ചെയ്തു. ആ ഒരു വലിയ സന്തോഷത്തോടു കൂടി തന്നെയാണ് ആ ഉമ്മയും സഹോദരനും അതുപോലെ അമ്മാവനും ഇന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ തന്നെ ഈ 3 എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് വരും. നമുക്ക് അവരുടെ പ്രതികരണം തേടാവുന്നതുമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് ഇതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുകയാണ് എങ്കിൽ വൈകാതെ തന്നെ റഹീമിന് പുറത്തിറങ്ങാൻ കഴിയും എന്നുള്ള വലിയൊരു ആശ്വാസത്തിലാണ് അതിൻ്റെ നിയമ സഹായ സമിതി ഉൾപ്പെടെയുള്ളവരെല്ലാം ഉള്ളത്. പ്രത്യേകിച്ചും 18 ഈ വിധത്തിൽ ജയിലിൽ കഴിയുന്നത്. മാത്രമല്ല ഇവർ ആവശ്യപ്പെട്ട ആ കുടുംബം ആവശ്യപ്പെട്ട മുഴുവൻ മോചന ദ്രവ്യവും അടച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് 4 വീണ്ടും ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിലാണ് വലിയ ഒരു സങ്കടത്തിലേക്ക് ഈ കുടുംബം ഈ നാടൊന്നാവുകയും പോയത്. അതിനൊടുവിലാണ് മകനെ കാണണം, ഈ ആയുസ് തീരുന്നതിന് മുമ്പ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് മകനെ അരികിൽ കാണണം എന്നുള്ളത്. ആ ആഗ്രഹം കുടുംബം ഉമ്മ കുടുംബത്തോടും അതുപോലെ തന്നെ ബന്ധുക്കളോടും ഒക്കെ തന്നെ പറഞ്ഞു. അതിനൊടുവിലാണ് ഉംറക്ക് പോകാൻ തീരുമാനിക്കുകയും ആ ഉംറ കഴിഞ്ഞ് മടങ്ങുന്ന വേളയിൽ മകനെ കാണുകയും ചെയ്തത്. എന്തായാലും വൈകാതെ തന്നെ അവർ ഉമ്മയും അതുപോലെ സഹോദരനും അമ്മാവനും ഈ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് വരും. നമ്മൾ അവരുടെ വരവിനായുള്ള ഒരു കാത്തിരിപ്പാണ്, അവരുടെ പ്രതികരണത്തിനായുള്ള കാത്തിരിപ്പിലാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അവരുടെ എത്തും. 6:30 ഫ്ലൈറ്റിന് അവരുടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് എസ് കെ എം. സമീർ സി മുഹമ്മദാണ് നമുക്കൊപ്പം ചേർന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ അല്പനിമിഷങ്ങൾക്കകം റിയാദിലേക്ക് പോയിരുന്ന റഹീമിൻ്റെ ഉമ്മയും സഹോദരനും ഇപ്പോൾ വിമാനം ഇറങ്ങിയിട്ടുണ്ട്. അവിടെ റിയാദിൽ നിന്ന് കരിപ്പൂരിലേക്ക് വന്ന 6:30 ലാൻഡ് വന്ന ഫ്ലൈറ്റിൽ 6:30 അവർ ലാൻഡ് ചെയ്തു. അല്പസമയത്തിന് അവർ പുറത്തേക്ക് വരും. എന്തായാലും ഉമ്മയ്ക്ക് വളരെ സന്തോഷമാണ്. കാര്യം ആദ്യം റഹീം ഉമ്മയെ കാണാൻ മടിച്ചിരുന്നു. എനിക്ക് വന്ന് നിയമപരമായ ചില പ്രശ്നങ്ങൾ വേട്ടയാടുമെന്ന ഭയത്തിലാണെന്ന് തോന്നുന്നു. പിന്നീട് ഉമ്മയെ കണ്ടു, ആ സഹോദരനെയും കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. മാത്രമല്ല റഹീമിനെ കാത്തിരിക്കുകയാണ്. 10-47 crore പിരിച്ചു, അതിൽ 37 crore ചിലവായിട്ടുള്ളൂ. ബാക്കി 10 crore എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന റഹീമിൻ്റെ വരവിന് ശേഷമായിരിക്കുമെന്ന് റിയാദിലെ കോടതി ഇദ്ദേഹത്തിൻ്റെ കേസ് പരിഗണിക്കുകയാണ്. ഇതിൽ വിടുതൽ കിട്ടിയാൽ അദ്ദേഹം മോചിതനായി ഫറൂഖിലേക്ക് എത്തിച്ചേരും. ഉമ്മയുടെ കണ്ണുനീരിന് എന്നേക്കുമായി അവസാനം ഉണ്ടാകുകയും ചെയ്യും. ആ നല്ല നിമിഷത്തിനു വേണ്ടി, ആ ധന്യ നിമിഷത്തിനു വേണ്ടി നമ്മളും കാത്തിരിക്കും.